ാണ് താക്കീത് അറിയിക്കുന്ന ആളുമാണ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും പേടിച്ചോളീ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും സന്തോഷിച്ചോളീ പറയാത്തൊരു വിഷയമില്ല വഹുവ ജവാതുൻ കരീമുൻ ഈ ബഷീറുൻ നദീറുൻ എന്ന മാത്രം ആ രണ്ട് ചെറിയ പദത്തിന് ബഷീറുൺ നദീറുൻ എന്ന ആ രണ്ട് ചെറിയ പദത്തിന് മാത്രം ഒരു വിശദീകരണം നമ്മൾ നൽകാൻ തീരുമാനിക്കുകയും ഒരു കൊല്ലം എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ ഇൻ്റടുത്ത് വന്ന് ഇപ്രകാരം ഇരിക്കുകയും ചെയ്താലും തീരുവറിന് തീർച്ചയായിട്ടും ആരാന്ന് മനു നദീറും നമ്മക്ക് പറഞ്ഞു തരാത്തൊരു വിഷയം നമ്മക്ക് പറഞ്ഞു തരാത്ത ഒരു വിഷയവും ഇല്ല ബഷീറായ നദിയിലും നിലയിലും നദീറായ നിലയിലും ബഷീറായി അങ്ങേ പറഞ്ഞിട്ട് നദീറായി അങ്ങേ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആപത്ത് നിങ്ങൾ നിങ്ങളകപ്പെടും പേടിച്ചോളി കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളോട് അള്ളാഹുവിനെ പിടിച്ച് പറയാണ് ഈ പറഞ്ഞ പോലാഹുവിനെ പിടിച്ച് മുന്നിൽ വെച്ചിട്ട് അള്ളാഹുവിനെ പരിശുദ്ധനായ ജല്ല ജലാലായ റബ്ബിനെ മുന്നിൽ വെച്ച് നിങ്ങളോട് പറയാണ് എന്ത് ഈ ബഷീറു എന്ന വാക്കിന് നമ്മളൊരു വിശദമായ വിശാലമായ അർത്ഥം തേടി ഇറങ്ങിയാൽ ഒരു കൊല്ലം നോമ്പും പെരുന്നാൾ പോലും നോക്കാതെ നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നിരുന്നാൽ പോലും ഒരു കൊല്ലം തീർന്നാലും ബഷീറും നദീറും എന്ന വാക്കിന്റെ വാഖ്യാനം തിരൂല അതിനു മാത്രം ബഷീറും അപ്പൊ ഈ ഉമ്മത്ത് അപകടത്തിൽപ്പെടാൻ ഒരു ചാൻസും ഇല്ല എന്തൊക്കെ നേട്ടങ്ങൾ ലഭിക്കും പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കോട്ടങ്ങൾ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട് അറബികൾക്കുള്ള പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലോകത്തിനുള്ള പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിക്ക് എത്ര എത്ര വ്യക്തികൾ എത്ര ഏതൊക്കെ വ്യക്തികൾക്ക് എന്തെല്ലാം സംഭവിക്കും സോള് പറഞ്ഞിട്ടുണ്ട് ഓരോനോരോനോ കൊടുക്കുകയാണ് മദീന പള്ളിയുടെ പണിയെടുക്കുക പള്ളിയുടെ പണിയെടുക്കുകയാണ് ഇഷ്ടികം എങ്ങനെ കൈകാര്യം ചെയ്യുക അപ്പോൾ മകനായു ഹബി ബസു അരികിലേക്ക് വന്നു ഇഷ്ടിക എങ്ങനെ ധൃപയിൽ കൊടുക്കുക അപ്പോൾ പറഞ്ഞു അതു ഭരണകൂടത്തിനെതിരെ അതിൽ വിട്ടിറങ്ങുന്ന ഒരു ജനത നിന്നെ കൊലപ്പെടുത്തുന്നതാണ് യഥാർത്ഥ ഭരണാധികാരിക്കെതിരെ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സംഘക്കാരി നിന്നെ കൊലപ്പെടുത്തുന്നതാണ് ഇത് ചില സ്വാഭികൾ കേട്ടു എം ആർ ബിനി ആസറിനെ പറ്റി ഇങ്ങനെ സുഖം വന്നിട്ടുണ്ട് മദീനയിൽ വന്ന ദിവസമാണ് ഈ സംഭവം വന്നതിന് വിറ്റ് കുബാ പള്ളിയുടെ പണിയെടുക്ക അത്കാലം കഴിഞ്ഞു സദ്ദീഖുറീന്റെ കാലം കഴിഞ്ഞു ബിൻ നമു അഹ്അള്ള കാലം കഴിഞ്ഞു ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി കാലം കഴിഞ്ഞു അലി അലിറീള്ളാഹുവിനെതിരെ ചില ആളുകൾ പൊട്ടിപ്പുറപ്പെട്ടു അപ്പോൾ ചില ആളുകൾ പൊട്ടിപ്പുറപ്പെട്ടു ആർക്കെതിരെ അലി അള്ളി അള്ളാഹുവിനെതിരെ ജമലുണ്ട് വലിയ യുദ്ധങ്ങളെ കാണുന്നിട്ടുണ്ട് ചില ആളുകൾ മുനാഫിക്കുകളും മറ്റു ചില ആളുകളുമായിരുന്നു അതിന്റെ പിന്നിൽ ചില സാധുക്കളായ സ്വഹാബികൾ അറിയാതെ പെട്ടുപോയിട്ടും ഉണ്ട് ഖവാരിജ് അവരൊന്നും സ്വഹാബികളല്ല അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട ഖവാരിജ് ആരല്ല ഏറിയുള്ള അവന്റെ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ഒരു ജനതയാണ് ഖവാരിജ് അവരുടെ പിന്തല പുറക്കാണ് മുഴറ്റ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു ഹിജറ പതിനൊന്ന് വരെ ഹിജറ ഏ ഡി പതിനൊന്നാം നൂറ്റാണ്ട് വരെ അവരെ ശല്യം ഉണ്ടായിട്ടുണ്ട് അല്ലേ അത് ഏ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ അവരെ ശല്യം ഉണ്ടായിച്ചിട്ടുണ്ട് അലഞ്ഞൂറ് കൊല്ലം ഈ അതീ തറിയുന്ന ഒരു സംഘം ആളുകൾ അലി അലിറിയാഹിനെതിരെയുള്ള സംഘത്തിലായിരുന്നു അപ്പോൾ യുദ്ധം നടക്കുകയാണ് യുദ്ധത്തിൽ ആരുമുണ്ട് അമ്ആർ ബിനിയാസർ ഉണ്ട് അമ്മാർ ബിനിയാസർഹനു നേരെ അങ്ങോട്ട് വരിക ആരുടെ സംഘത്തിൽ അലി റബിയുള്ള സംഘത്തിലാണ് ആര് മദീനയിൽ പണിയെടുക്കുമ്പോൾ പറഞ്ഞതാണ് ഹബീബായ നബി ഇതൊക്കെ കഴിഞ്ഞ് അരി ഭരണകാലം ചില ആളുകൾ കവാരിജ് പൊട്ടിപ്പുറപ്പെട്ടു അതിൽ അറിയാതെ ചില നല്ല മനുഷ്യരും പെട്ടു അലി റഹിയുള്ള സംഘത്തിലാണ് ആര് എം ആർ ബിനാസിള്ളവനു ഒരു സംഘം ഈ ഹരി അറിയുന്ന കേട്ടവരും കേട്ടവരെ കേട്ടവരുമായ സംഘം അലിറിയാവിന്റെ എതിർപക്ഷത്ത് യുദ്ധം ചെയ്തു വരിക അപ്പോൾ നേരെ മുന്നിൽ എം ആർ ഇങ്ങോട്ട് വരുന്നുണ്ട് മനസ്സിലായില്ല അപ്പോൾ സത്യമാരയില്ലെന്ന് മനസ്സിലായി ഓടി ഓടി പിന്നെ നാട് വിട്ട ഓടി ഞങ്ങൾ ആ സംഘം ആഹാരിജിന്റെ കൂട്ടം അവരാണ് ആരെ കൊന്നത് എം ആർ പിന്നെ കൊണ്ട് അറിയുള്ള മതി ഒന്നിന് വിറ്റീറ بشير نذير مقسط وهو قاسم جواد كريم با سيت الكف منعما عندك يا بريات عن زينب أن زينب ام المؤمنين قالت استيقظ النبي من نوم محمرا وجوهه എന്റെ വീട്ടിൽ ഉറങ്ങുകയാണ് പുണ്യ റസൂൽ മുസ്തഫ എന്റെ വീട്ടിൽ ഉറങ്ങണം റസുല്ല അവിടുത്തെ ഭാര്യയാണ് ഉമ്മുൽ അള്ളാഹോ ആ മഹദിയുടെ ഉമ്മാട് ധറജല്ലാ ഏറ്റിക്കൊടുക്കട്ടെ ആ ഉമ്മാട് ധറജല്ലാ ഏറ്റിക്കൊടുക്കട്ടെ അള്ളജ് അള്ളാഹു തര ഏറ്റിക്കൊടുക്കട്ടെ അപ്പോൾ അലിയല്ല വീട്ടിൽ ഉറങ്ങുകയാണ് ഹബീബായ പായ്

അറബികൾക്ക് നാശം നാശം കേട്ടോ ഷെറടുത്തുകെട്ടോ കേട്ടോ എന്ന് പറഞ്ഞു കെട്ടിയ കെട്ടിൽ നിന്ന് ഇത്തരം പൊട്ടിക്കഴിഞ്ഞു രണ്ടുപേരും പ്രസവ കൂട്ടിപ്പിടിച്ചു ഇത്ര പൊട്ടിക്കഴിഞ്ഞു കേട്ടോ ഇത്തരം പൊട്ടിയവനെ ബാക്കിയുള്ള പൊട്ടൽ എളുപ്പമല്ലേ പൊട്ടിയാലോ അവരോട് കയറോ അതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഗോഗ് ആരെ മക്കളാ യാഫത്തിന്റെ മക്കളാ ബൈബിളവരെ പറ്റി എല്ലാ ഗ്രന്ഥത്തിലും ഉണ്ടവരെ പറ്റി കുഴപ്പക്കാരാണ് അവർ അന്ത്യനാള് അന്ത്യനാള് വന്നാ അവരുടെ വരും ബഹുമാനപ്പെട്ട സൈദന ദുൽഖർണു ദുൽഖർണൈൻ അറിയു എന്ത് ചെയ്തു രണ്ട് മലഞ്ചരിവുകൾക്കിടയിൽ ഉരുക്ക് ഉരുക്കിയിട്ട് കെട്ടി പൊട്ടിക്കാൻ കഴിബിറബി കാലം വരും അന്ന് അപ്പ അപ്പോൾ ഹബിബാറു സാഹുഅലൈബുസല്ല തങ്ങളേറെ ഭയപ്പെട്ടതാണ് എന്ത് ഈ പ്രശ്നം ഇന്നത്തെ പ്രശ്നം അവരാരാ അവരാര യൂറോപ്യന്മാര് അവരെന്തൊക്കെ ഉണ്ടാക്കുക ഈ ലോകത്ത് നാശം മുഴുവൻ അവരാണ്ടാക്കിയ ഈ ലോകം നശിക്കണമെങ്കിൽ അത് യൂറോപ്യന്മാരെ കൊണ്ടായിരിക്കും ക്രേമത്തിനാൾ ക്ഷണിച്ചു വരുത്തണം ഈ ലോകത്ത് സംഭവിക്കുന്ന സകല പ്രശ്നങ്ങൾ അവരാണ്ടാക്കുക ഉണ്ട് ഈ ഭൂമിയുടെ അന്തകൻ എന്താ ഈ ഭൂമിയുടെ അന്തകൻ എന്താ ഏതാ സാധനം ഈ ഭൂമി നശിക്കൽ ഈ ഈ ഭൂമിയുടെ നാശത്തിന് കാരണമായ ഒരു സാധനത്തിന്റെ പേര് ഇറങ്ങാൻ കഴിയും ഈ ഭൂമിയുടെ നാശത്തിന്റെ അടിസ്ഥാന കാരണം പെട്രോളാണ് പെട്രോൾ ഭൂമിയിൽ കണ്ടുപിടിച്ചത് യൂറോപ്പ് മനുഷ്യരാശി അഭിമുഖീകരിച്ച ഒരു പ്രശ്നമില്ല പെട്രോൾ കൊണ്ട് മാത്രമാണ് സത്യം സത്യം ആ പെട്രോൾ പെട്രോൾ പെട്രോള് പോലെ മനുഷ്യരാശിയെ നശിപ്പിക്കുന്ന ഒരു സാധനം ഇല്ല മനുഷ്യരാശിയെ കയ്യാമത്തെ നാളിന്റെ കാരണം പെട്രോൾ അര കണ്ടുപിടിച്ചത് അര കണ്ടുപിടിച്ച യൂറോപ്യൻമാര് അതിന് അറബികൾ വിധേയരായി അവർ വിളി അവർ തിരഞ്ഞില്ല പെട്രോള് പെട്രോള് പെട്രോൾ പെട്രോൾ ഒരിക്കലും നല്ല ഒരു സാധനമല്ല പെട്രോൾ ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളം പെട്രോൾ പെട്രോളാകുന്നു പെട്രോള് പോലെ പെട്രോൾ പോലെ മനുഷ്യരാശിയെ നശിപ്പിച്ച ഒരു സാധനം വേറെ ഇല്ല ഒരു സാധനവും ഇല്ല പെട്രോൾ പോലെ ഒരു സാധനവുമില്ല മനുഷ്യരാശി മൊബൈൽ നിങ്ങൾ മൊബൈൽ പെട്രോൾ ഉണ്ടായിരുന്നു എന്താണ് പെട്രോളൊന്നും ഇല്ലാതെ ഇന്ന് മനുഷ്യൻ ഉപയോഗിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധനങ്ങളും പെട്രോൾ ഉണ്ടായതാണ് ഇതേ സാധനങ്ങൾ മനുഷ്യർക്കും ഭൂമിക്കും പ്രയാസമില്ലാതെ പണ്ട് മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു അന്ന ഭൂമിയുടെ അണ്ടകനുമല്ല പെയിൻറ് അടിച്ചില്ലേ എവിടുന്ന പെയിൻറ് പെട്രോൾ മുസാഫോണ്ടില്ലേ പ്ലാസ്റ്റിക് എവിടുന്ന് ഉണ്ടായത് പെട്രോൾ പ്ലാസ്റ്റിക്കോ പ്ലാസ്റ്റിക് പോലെ ഒരു സാധനം മനുഷ്യരാശിയെ നശിപ്പിച്ചിട്ടില്ല ഓഷ്യനോളജിയുടെ ഒരു പഠനമനുസരിച്ച് കടലിൽ രണ്ടായിരത്തി നാൽപ്പത്തിയെട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാൽപ്പത്തി എട്ടോടു കൂടെ കടൽ മത്സ്യം നിലച്ചു പോകുമെന്ന പഠനം ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി എട്ടോടു കൂടെ കടൽ മത്സ്യം ഉണ്ടാവില്ല മനസ്സിലായില്ലേ നീലത്തിയോ കടൽ ജീവികളിൽ നിന്ന് വരിച്ചു വംശനാശം എന്താ കാരണം പ്ലാസ്റ്റിക് എവിടുന്ന് ഉണ്ടായത് പെട്രോൾ ആരുണ്ടാക്കിയത് യൂറോപ്പ് നിങ്ങളെഴുതി വെച്ച് നല്ല പെട്രോൾ പെട്രോൾ പോലെ ഒരു ആപത്ത് മനുഷ്യരാശി കണ്ടിട്ടില്ല ആരാ കണ്ടുപിടിച്ചത് യൂറോപ്പ് ചൂഷണം ചെയ്തു ഭൂമിയെ അറബ് വിട്ടികളായി നമുക്ക് പൈസ കിട്ടി നമ്മൾ പണിയെടുത്തു പൈസ കിട്ടി ശരിയാണ് കിടി വിറ്റ പൈസ എന്റെ കിടി വിറ്റു പൈസ ഭൂമിയുടെ കിഡ്നി വിറ്റതാണ് പെട്രോൾ സ്റ്റീഫൻ ഹോക്കിംഗ് മരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിലാണ് സ്റ്റീഫൻ ഹോക്കി മരിക്കുന്നത് ഇന്ന് വരെ മനുഷ്യരാശി കണ്ട ആസ്ട്രോഫിസിക്സിലെ ഏറ്റവും വലിയ ജീനിയസുകളിൽ ഒരാളാണ് സ്റ്റീഫൻ ഹോക്കി അദ്ദേഹത്തിൻ്റെ 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 പുസ്തകമുണ്ട് ബ്രീഫ് ആൻസേഴ്സ് ടു ദി ബിഗ് ക്വസ്റ്റ്യൻസ് മരിക്കുന്ന അദ്ദേഹം എഴുതി മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ മകളാണ് പ്രസിദ്ധീകരിച്ച് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഒരുനൂറ് വിട്ടുകിടക്കാൻ മനുഷ്യരാശിക്ക് കഴിയില്ല എന്നാണ് രണ്ടായിരത്തി ഞാൻ പറയല്ല ഞാൻ പറഞ്ഞല്ലേ പ്രശ്നം രണ്ടായിരത്തി രണ്ടായിരത്തി ഒരുനൂറിന് വിട്ടുകിടക്കാൻ മനുഷ്യരാശിക്ക് കഴിയൂല ആരാ പറഞ്ഞു സ്റ്റീഫൻ ഹോക്കിങ് ഞാനല്ല രണ്ടായിരത്തി പതിനാലിലാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ മരണം എന്താ പറഞ്ഞതിന് മനുഷ്യരാശിക്ക് രണ്ടായിരത്തി ഒരുന്നൂറിനെ വിട്ടുകിടക്കാൻ ഒരിക്കലും കഴിയില്ല ഒരിക്കലും രണ്ടായിരത്തി ഒരുന്നൂറിന് മുമ്പ് ലോകം നശിച്ചിരിക്കും എന്നാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ അഭിപ്രായം നിരീശ്വരവാദിയാണല്ലോ സ്റ്റീഫൻ ഹോക്കിംഗ് നിരീശ്വര മതിയാവും അയാൾ അങ്ങനെന്താ വർത്തമാനം വിചാരിച്ച് എന്താ കാരണം പെട്രോൾ ഒരു പ്രധാനപ്പെട്ട മനുഷ്യരാശിയുടെ പ്രശ്നം എ ഐ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനസ്സിലായില്ലേ എവിടുന്നത് അടിസ്ഥാനം മാന്തി 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 നോക്കിയാൽ എന്താ അടിസ്ഥാനം പെട്രോൾ എന്താ പ്രശ്നം പ്രശ്നം തീരൂല പ്രശ്നം തീരൂല ഒരിക്കലും പ്രശ്നം തീരു ഇവര് പുറത്ത് ഇങ്ങോട്ട് വരാൻ പാടില്ല ഇവർ വന്നാൽ ഈ നാട് നശിക്കും മനുഷ്യരാശിയുടെ നാട് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ ഈസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് വെസ്റ്റേൺ ലോകത്തെ നാശകാരികളായ ജനങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മലകൾക്കിടയിൽ എന്തു ചെയ്തു കെട്ടി അക്കാലത്ത് ഇല്ല എന്തില്ല വിമാനമില്ല ആ കെട്ടിപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് മേനയോ ഇല്ല പൊട്ടിച്ച് അവർ വന്നിട്ടുണ്ടാവും പക്ഷെ ഇപ്പോൾ ആ കെട്ടുണ്ടാകുന്നതിന് ഒരു മാനയില്ല നീ ശത്രു ഞാൻ എൻ്റെ ശത്രു നമ്മൾ ഒരു വലിയ കനാലിൻ്റെ ഇപ്പുറം നിന്നും അപ്പുറം എനിക്ക് നിന്നെ അടിച്ചു കൊല്ലണം കരുത്തുമുണ്ട് പക്ഷേ അങ്ങോട്ട് വരാൻ കഴിയില്ല ഇടയിൽ എന്തുണ്ട് കനാലുണ്ട് ചടാൻ ഇപ്പോൾ ഒരാൾ പിന്നെ ഈ കൂട്ടത്തിൽ ഒരാൾ വന്നു അയാൾ ചാടാൻ പഠിച്ചു പറക്കാൻ പഠിച്ചു അപ്പുറത്തേക്ക് പിന്നെ പറഞ്ഞ കാര്യമല്ല മനുഷ്യരാശിയുടെ അന്തകനെന്ന് പറഞ്ഞാൽ ഒരു വിമാനം കണ്ടുപിടിച്ചു വിമാനം കണ്ടുപിടിച്ചാൽ പിന്നെ ഇനി എന്താ പ്രശ്നം ഇനിയിപ്പൊ കാര്യം തിന്റു മോൻ എന്നൊരു ഫലിതം ഉണ്ടല്ലോ തിൻ്റു പോന്റെ ഒരു ഫലിതമുണ്ട് എന്താ ഫലിതം ഒരാൾ കള്ളൻ ടിന്റു മോന്റെ മൊബൈലും കൊണ്ട് ഓടി അപ്പോൾ ടിൻ്റുമോൻ പുറകെ ഓടിയില്ല ടിൻ്റു പറഞ്ഞു എന്താണെങ്കിലും ചാർജറിന്റെ കയ്യില ചാർജ് കഴിഞ്ഞാൽ അടുത്ത് വരും അത്രേം തിന്റു മോൻ പറഞ്ഞു എന്തിനാ ചാർജ് എന്തു എന്ത് വിട്ടു ചാർജ് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചാർജറിന്റെ കയ്യിലേ അത്രയും ിപ്പോൾ ആ കെട്ട് ഉണ്ടായിട്ടുണ്ട് ആ കെട്ട് ഉണ്ടായിട്ടില്ലെങ്കിലെന്ത്ബി ബാസുള്ള മനുഷ്യരാശി രണ്ടായിരത്തി ഒരുന്നൂറിൽ തീരും മുമ്പ് തീരുമെന്ന് പറഞ്ഞാൽ ഞാനല്ലോ കർഷകന്റെ അഭിപ്രായം കർഷകനും അങ്ങനത്തെ അഭിപ്രായം സ്റ്റീഫൻ ഹോക്കി അനു എല്ലാവർക്കും അങ്ങനെ അഭിപ്രായം എത്ര 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 ഈ വിഷയങ്ങളിൽ പത്ത് ദിവസം പ്രീക്കാൻ പറഞ്ഞാൽ ഞാൻ മേട്ടം കണ്ട് എഴുതി എഴുതി കിള്ളി ഇറക്കിച്ചു രണ്ടായിരത്തിഒരുന്നൂറിന് മുമ്പ് ലോകാവസാനം സംഭവിക്കുമെന്ന് പറഞ്ഞ അനവധി ശാസ്ത്രകാരന്മാരുടെ രേഖകൾ ഞാൻ എഴുതി തയ്യാറാക്കി വച്ചിട്ടുണ്ട് ഞാനങ്ങനെ പറയണില്ല ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടാവും ഞാൻ പറയണില്ല പക്ഷേ അങ്ങനെ പറഞ്ഞ ശാസ്ത്രകാരന്മാരുടെ ഇരുപതാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ശാസ്ത്രജ്ഞർ അഞ്ഞൂറ് കൊല്ലത്തിനിടയിൽ ലോകത്ത് വന്ന ശാസ്ത്രജ്ഞന്മാർ അവര് ഞാൻ എഴുതിച്ചിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ അനവധി ഉറപ്പ ലോകാവസാനം രണ്ടായിരത്തി ഒരുന്നൂറിനപ്പുറം ലോകം നിൽക്കൂല നശിച്ചു പോകും എന്ന് എഴുതി വെച്ച അനവധി അനവധി ശാസ്ത്രകാരന്മാർ എനിക്കറി എന്താ കാരണം യൂറോപ്പിന്റെ ചൂഷണം ഇനി വലിയ ഭൂമികുലുക്കം സംഭവിക്കും അറേബ്യയിൽ സംഭവിച്ചിരിക്കും സംഭവിക്കും വൻ ഇപ്പോൾ നിങ്ങൾ മൊറോക്കോയിൽ കണ്ട ഭൂമികുലുക്കമൊന്നുമല്ല അറബ് ലോകത്ത് സംഭവിക്കാനുള്ളത് ഭയങ്കരമായിട്ട് അത് അറബ് അത് വല്ലാത്ത ഭൂമി ഗുലുക്കായിരിക്കും ഇപ്പോൾ നമ്മൾ മൊറോക്കോയിൽ കണ്ട ഭൂമികുലുക്കമൊന്നും ആവുകയില്ല അതൊരു ദുരന്തയിൽ ആ ദുരന്തത്തിൽ ലക്ഷക്കണക്കിന് അറബികൾ മരിക്കും ലക്ഷക്കണക്കിന് അത് വേറെ സംഭവം അഭിമാനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കിഴക്കുണ്ടാകും അറബ് ലോകത്തുണ്ടാകും പടിഞ്ഞാറുണ്ടാവും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധ്യതയിൽ അത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ സംഭവിക്കേണ്ടതാണ് എന്താ കാരണം യൂറോപ്പ് എല്ലാത്തിനും കാരണം യൂറോപ്പ് നിങ്ങൾ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല ഇതിനേക്കാളും ഒരു വലിയ വലിയൊരു വരാം പക്ഷെ യൂറോപ്പിന്റെ കെടുതി ഇന്ന യൂജവും ഫിൽ എന്ന് പറയുന്ന ആ ഒരു പ്രതിസന്ധി ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് അന്നേ പൊട്ടിത്തുടങ്ങിയെന്നാണ് പുണ്യറസുൽ പറഞ്ഞത് വീട്ടിൽ കിടന്നുറങ്ങുകയാണ് വൈലുള്ള അറബി അറബികൾക്ക് വലിയ നാശം മനുഷ്യ ഒരു നാശം കഴിഞ്ഞു തൻ്റെ കൈ വിരലുകൾ കൊണ്ട് ഒരു വളയം ഉണ്ടാക്കി ഇത്ര പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ പൊട്ടിക്കൊണ്ടേയിരിക്കും ഇന്നാ പൊട്ടുക എന്ന് പറഞ്ഞ വാക്ക് ഒരു നിലക്ക് ഒരു എന്തല്ല ഒരു ഫിസിക്കലായ പൊട്ടിന്റെ ആവശ്യം ഇന്നില്ല ഇന്ന് പൂർണമായി പൊട്ടിക്കഴിഞ്ഞു കാരണം മനുഷ്യൻ അത് അവലംബിക്കുന്നേയില്ല മനസ്സിലായില്ലേ ഇന്ന് മനുഷ്യൻ കരവ മാർഗം യാത്ര ചെയ്യുന്നയില്ലല്ലോ മനുഷ്യൻ യാത്ര ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനവും എയർവേ വഴിയാണ് പിന്നെ ഭൂമിയിൽ എന്ത് ഉണ്ടും കിടങ്ങും എന്ത് പ്രശ്നമാണ് ഈ മനുഷ്യൻ ഈ അവസ്ഥയിലേക്ക് എന്താ പെട്ടോളു ശത്രുക്കൾ മദീനയിൽ വന്നിറങ്ങുന്നതിന് ഞാൻ കാണുന്നുണ്ട് കവക്കായി മാത്രീ മഴ പെയ്യുന്നത് പോലെ മഴ പെയ്യുന്നത് പോലെ ശത്രുക്കൾ വണ്ണിറങ്ങാഹുലം അറബികൾക്ക് നാശം അറബികൾക്ക് നാശം എന്ന് മുഹമ്മദ് മുസ്തഫ എന്തായിരിക്കും ഇതിനൊരു കാരണം അവരുമായി കൂട്ടുകൂടും ചിന്തിക്കാതെ കൂട്ടുകൂടും ഭൂമിയുടെ എല്ലാ നാശത്തിനേ കാരണം പെട്രോളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പെട്രോൾ എടുത്തുവിടുന്നതാണ് അറബ് ലോകത്തു നിന്നാണ് അപ്പോൾ ഭൂമിയുടെ ഏറ്റവും വലിയ നാശത്തിൻ്റെ കാരണക്കാരാവും ആര് അറബികൾ എന്തുകൊണ്ട് അവർക്ക് യൂറോപ്പിനോടുള്ള അഭേദ്യമായ ബന്ധം ഇരുപതാം നൂറ്റാണ്ടിൽ എവിടെ നിന്ന് പോയി സുൽദൈനും ഒന്നും കൂടി പറയാ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അന്തകനായി വരുന്നത് പെട്രോളാണ് പെട്രോൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ എടുത്തത് അറബ് ലോകത്തുനിന്ന് ചെറിയ പൈസയും കൊടുത്ത് മറ്റൊരു അത്ര തന്നെ മനസിലായാലും ചിന്തിക്കുന്നു നമ്മളെ നാട്ടില് എന്ത് ചെയ്യാ മലയിൽ നിന്ന് തേനയേറ്റി കൊണ്ടുവരുന്ന ആളുകളുണ്ടോ അവര് മലമുത്തന്മാരാണ് മലയിൽ പറ അപ്പൊ പഴയ കാലത്ത് ഇപ്പോഴൊന്നുമല്ല പഴയ കാലത്ത് നിലമ്പൂരും കരുളായിലും ഒക്കെ ഉള്ള കച്ചവടക്കാരുടെ ആയ ചില വിളവന്മാരുണ്ട് അവര് ഈ അങ്ങാടി ഈ മലയിൽ നിന്ന് ഇറങ്ങിയത് ഒരു അങ്ങാടി കണ്ടിട്ടില്ല അങ്ങാടിയിലെ സാധനങ്ങളും അവർക്ക് കിട്ടൂല അപ്പൊ ഒരു ടിന്ന് നിറയെ ഒരു വലിയ ടിന്ന് നിറയെ മലന്തേയും കൊണ്ടുവരും അപ്പൊ അവർ ഒരു നെയ്യ് നെയ്യപ്പം ചായയും കൊടുക്കും അവർക്കത് കിട്ടിയ സന്തോഷമായി വെറ്റിലെ പോലെ ആദ്യം കൊടുക്കും അവർക്ക് സന്തോഷമായി തിരിച്ചു പോവും ഇതുവരെ ആയിരങ്ങൾക്ക് വെക്കും ഇതന്നെയാണ് അറിവട്ടുള്ളത് ഈ തേന ഇനി നാളെ വേണോ മലയാളിന് ശേഷം നാളെ കൊണ്ടുവരും ഇതിവിടെ സ്റ്റോക്ക് വെക്കും എത്ര കാലവും ഉപയോഗിക്കാനും വെക്കാനും ഇത് മതിയാവും ചൂഷണം 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 എന്നെ ആ മലമൊത്തമാരെ സ്ഥാനത്താണ് അറബികള് മറ്റൊരു സ്റ്റോക്ക് ഇനി ഒരു അമ്പത് കൊല്ലം ഉപയോഗിക്കാനുള്ള സാധനം അമേരിക്കയുടെ പെട്രോൾ സ്റ്റോക്കാണ് ഇവര് കൊടുത്തതാണ് ഒന്ന് പിന്നെയോ മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് പെട്രോളിൻ്റെ ലീക്കാണ് രണ്ട് പ്ലാസ്റ്റിക്കാ നീലത്തിമിങ്ങലങ്ങൾ എന്ന് പറഞ്ഞ കോടാന കോടിയുടെ ഒരു വർക്ക ആ സാധനം ഇപ്പോൾ വളരെ അപ്പുറവായി കടലിൽ ആ സാധനം ഇല്ലാത്തതുപോലെയാണ് നീലത്തിമിങ്ങനങ്ങൾ ഞങ്ങൾക്ക് നീലത്തിമിങ്ങനത്തിൻ്റെ വലിപ്പം പറഞ്ഞിട്ടുണ്ട് പണ്ട് ഏറ്റവും ചുരുങ്ങിയത് ആനകൾ അതിന്റെ വയറ്റിൽ കൊള്ളും ഒരു തിമിങ്ങലത്തിന്റെ വയറ്റിൽ നാൽപ്പത് ആനകൾ കൊള്ളും അങ്ങനത്തെ തിമിങ്ങലങ്ങൾ കൊണ്ട് നിബിഡമായിരുന്നു കടല് ഈ പ്രസാധനം ലോകത്ത് കിട്ടാനില്ല എന്ത് പ്ലാസ്റ്റിക് അതിനെ കളഞ്ഞു അതിങ്ങനെ ഏറെ പിടിക്കാം താട തുറന്നോക്കും ഇങ്ങനെ പോകും ആയിരക്കണക്കിന് പല്ലുകൾ ഉണ്ടാവും ആയിരക്കണക്കിന് പല്ലുകൾ ഉണ്ടാവും വായിൽ തുറന്നുവെച്ചിട്ട് ഇങ്ങനെ പോകും അങ്ങനെ പോവും കിലോമീറ്ററുകൾ കഴിഞ്ഞിട്ടാണ് വായോ നടക്കുക അപ്പോഴത്തിന് പഴയ കാലത്തൊരു പ്രശ്നവും ഇല്ല ഈ ജാതി എ മനസ്സിലായില്ല ഈ ഇത്തരം കെമിക്കൽ വേസ്റ്റ് അന്ന് എവിടെ ഇല്ല കടലിലില്ല എല്ലാ കെമിക്കൽ വേസ്റ്റും കൊണ്ട് തള്ളുന്നത് എവിടെയാ കടലില പഴയ കാലത്ത് കെമിക്കൽ വേസ്റ്റ് എന്നൊരു സാധനം കടലിലില്ല അതുകൊണ്ട് യാതൊരു പേടിയില്ല എന്തേ ഉള്ളൂ മനസ്സിലായില്ല കൊച്ചു കൊച്ചു മീനുകള് ഇങ്ങനെ കേറും കടൽത്തവളകള് നീരാളികള് ഒക്കെ ഇങ്ങനെ കയറും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിനെത്ര തിന്നണം ആനന്റെ നാൽപ്പതാനന്റെ അളവേങ്ങേ കിലോമീറ്ററുകൾ കഴിഞ്ഞിട്ട് ആ വായം നടക്കുക അപ്പോഴത്തിന് പെട്ട് ഇന്ന് പ്ലാസ്റ്റിക്കിന്റെ ഉണ്ടകൾ അസാധനം ചത്തൊടുങ്ങി എന്താ കാരണം കാരണം യൂറോപ്പ് ഇനി പ്രധാനപ്പെട്ട വേദിയായി വിഡ്ഢികളായ അറബികൾ മുത്തനബിയിലേക്ക് തിരിഞ്ഞില്ലാഹു അവരെ തൊട്ട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം അവരെന്ത് ചെയ്താലും നാശമായിരിക്കും ഉറപ്പ് അവരെ അവരെന്ത് ചെയ്താലും നാശമായിരിക്കും ഹബീബായ ഹബീബായ നബി അലൈഹി തങ്ങൾ റോമിലേക്ക് പോകാൻ പറഞ്ഞില്ല ചൈനയിലേക്ക് പോയി പറഞ്ഞു പറഞ്ഞത് എന്തല്ല റോമിൽ പോകാൻ എപ്പി പറഞ്ഞിട്ടില്ല റോമിലും അക്കാലത്ത് ജനങ്ങൾ പോകാറുണ്ടായിരുന്നല്ലോ റോമിനെ കുറിച്ച് എത്ര അഗീത ബുഖാരിയിൽ മുസ്ലിം ഒക്കെ ഉള്ളു എന്നിട്ടും ചൈനയെ പോകാൻ പറഞ്ഞു എന്തുകൊണ്ട് ചൈന എന്തൊക്കെ നിരീശ്വരവാദ രാജ്യമാണെങ്കിലും അത് കിഴക്കാൻ കിഴക്കിന് കിഴക്കിൻ്റെ ഒരു ഗുണമുണ്ടാവും മറ്റത് പടിഞ്ഞാറ പടിഞ്ഞാറ് നന്മയും തിന്മയാണ് കിഴക്കിലെ തിന്മയും നന്മയാണ് കിഴക്കന് എപ്പോഴും ഗുണുണ്ടോ കിഴക്കിന് എന്താണെങ്കിലും ഗുണുണ്ടോ അത് കിഴക്കാണ് പടിഞ്ഞാറോ പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ അത് ശല്യം തന്നെയാണ് എല്ലാ നബിമാരും പടിഞ്ഞാറിനെതിരെ പ്രവർത്തിച്ചത് പടിഞ്ഞാറ് പടിഞ്ഞാറാ മനുഷ്യനെ നശിപ്പിക്കും പക്ഷേ അത് വരെ ട്രോളി യൂറോപ്പാണ് മനുഷ്യനെ നശിപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ട് എത്രയാണ് എനിക്കെതിരെ ട്രോളുള്ളത് മേശ പറഞ്ഞുതരും ഈ ഭൂമിയിൽ ക്രിയാമത്തുനാൾ സംഭവിക്കുകയാണെങ്കിൽ കാരണം യൂറോപ്പായിരിക്കും എഴുതി പറ്റും ഏഷ്യൻ രാജ്യങ്ങൾ കൊണ്ട് ക്രീയാമത്തനാൾ പക്ഷെ ഏഷ്യൻ രാജ്യങ്ങളിലും നാൾ വരും എന്താ കാരണക്കാരാ യൂറോപ്യന്മാരെ നമ്മൾ പിൻപറ്റും മനസ്സിലായില്ലും എന്തും 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 ആണിന്റെയും പെണ്ണിൻറെയും ഇടയിൽ വേർതിരിവ് ഇല്ലാതാവുക അടയാളമാണ് ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച രാജ്യം കേൾക്കാം അതിൽ ജനതയില്ല ഏതു വർഗം അങ്ങന പർദ്ദ അണിഞ്ഞിട്ടല്ലാതെ പഴയ കാലത്ത് പർദ്ദ ആ അണിഞ്ഞിട്ടല്ലാതെ കിഴക്കിലെ മതവിഭാഗങ്ങളൊന്നും ജീവിച്ചിട്ടില്ല വർദ്ധന വസ്ത്ര ശരീരം പൂർണ്ണമായി മറക്കും ശരീരം പൂർണ്ണമായി മറക്കും ഇന്നും മുഖം മറക്കൽ സർവ്വസാധാരണയായ എത്ര ഹിന്ദു ഗോത്രങ്ങളുണ്ട് മുഖം തുറന്നേ ഇടൂല മുഖം പൂർണ്ണമായി മറക്കും ഹിന്ദുക്കൾ എത്ര കോടിക്കണക്കായ ഹിന്ദുക്കളുണ്ട് മുഖം തുറന്നിടൂല മനസ്സിലായോ പറഞ്ഞാൽ ചിന്തിക്കുകയും അവരെ പെണ്ണുങ്ങളൊന്നും നോക്കാൻ പറ്റൂല നോക്കിയാൽ യുദ്ധ അങ്ങനെയാണ് മനസ്സിലായോ ഹിന്ദുമതം എന്തുകൊണ്ട് അതിൻ്റെ ധർമാണത് അതേ സമയത്ത് പടിഞ്ഞാറൻ ധന്നെയാണ് ക്രിസ്ത്യാനികൾ ധന്യാണ് ബുദ്ധിസ്റ്റുകൾ എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് അത്രയും സൂക്ഷ്മതയാണ് അതായത് ഒരു പെണ്ണിനെ സൂക്ഷിക്കും പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു നിധിയാണ് എന്നെ സൂക്ഷി പെണ്ണ് എന്ന് പറഞ്ഞാൽ നിധിയാണ് ലോകത്തെ എല്ലാ നന്മയുടെയും ഉണ്ടാവണമെങ്കിൽ ആര് വേണം പെണ്ണ് വേണം എന്താണ് പെണ്ണിനെ പെണ്ണിനെ നിങ്ങൾ ചിന്തിക്കുകയും മാറൊന്നും തുറന്നിടുന്നൊരവസ്ഥ ഒരു ജനത്തിന് അടുത്ത കാലം വരെ ഉണ്ടായിട്ടില്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു മാറി പഴയ കാലത്താണെങ്കിൽ എന്തെങ്കിലും മുണ്ട് കൊണ്ട് മറക്കും തൊഴിലിന് പോകും ഇന്ന് തൊഴിലിന് പോകണ്ട പക്ഷെ മാറു പണ്ട് തൊഴിലിന് പോകും എന്നാലും മാറി പണ്ട് അങ്ങ പെണ്ണുങ്ങൾക്ക് ഹിന്ദു ക്രൈസ്തവ മുസ്ലിം പെണ്ണുങ്ങൾക്ക് അങ്ങാടിയിൽ ഇറങ്ങേണ്ട ആവശ്യം ഇല്ല സ്വകാര്യ ജീവിതമാണ് അവർക്ക് എന്നാലും മാറി വറക്കും ഇന്ന് അങ്ങാടിയിലാണ് പെണ്ണ് മാറു വർക്കൂല ഇവിടെയൊക്കെ എത്തിച്ചതാരാ യൂറോപ്പ് വസ്ത്രം കുറച്ചതാരാ യൂറോപ്പ് സംസ്കാരം മുഴുവനും സംസ്കാരം മുഴുവൻ നശിപ്പിച്ചവരാ അവരെന്നെ എല്ലാം അവരാണ് ഒരു വളയം ഉണ്ടാക്കി തന്നു ഒരൽപം പൊട്ടി കെട്ടോ ഒരൽപം പൊട്ടി പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു ഇന്ന് നമ്മൾ ആമോദിച്ച് സ്വീകരിച്ച് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അവര് അവര് വന്നാലാണ് നന്മ ഉണ്ടാവും എന്ന് പറയുന്നത് അവരവരെന്നെയാണ് അവർ അവർ തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കും ഇന്ന് നമ്മളുടെ മതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അവരെ കൊണ്ട് പോയി പന്തേൽപ്പിക്കുന്നത് കോടിക്കണക്കിന് ഡോളറുകൾ കൊടുത്തിട്ടാണ് ചില കളിക്കാരെ മുസ്ലിങ്ങൾ വാടക എടുത്തിട്ടുള്ളത് സത്യാണോ അല്ലേ കോടിക്കണക്കിന് ഒരു കളിക്കാരന് ഒരു ഫുട്ബോളർക്ക് ഒരു കളിക്കാരന് ചില അറബുകൾ അറബി രാജാക്കന്മാർ കൊടുക്കുന്ന പണം മതിയാകും ആഫ്രിക്കയിലെ ഒരു രാജ്യത്തിന്റെ പട്ടിണി മാറ്റാൻ ഒരു കളിക്കാരന് കൊടുക്കണമാണ് കോട്ടിക്കണക്കായ കോടി ആയിരക്കണക്കായ കോടി ഡോളർ കൊടുത്തിട്ട് വാടക എടുക്കണം ആരെ ഒരു യൂറോപ്യൻ കളിക്കാരന് ഒന്ന് രണ്ട് വർഷത്തേക്ക് ഈ പൈസ അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ ആഫ്രിക്കയിലെ ഒരു രാജ്യത്തിന്റെ പട്ടിണി മാറും എന്നിട്ട് വരെ നമ്മൾ പറയും ഇവരാണ് നേതാക്കന്മാർ ഞാരെങ്കിലും ഇവർ നേതാക്കന്മാരല്ല ഇവർ നമ്മുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞാൽ അയാൾക്കുണ്ടായ കുഴപ്പത്തിന് അയാൾക്കുള്ള കുറ്റത്തിനും കണക്കും കൈ എന്താ പ്രശ്നം മനുഷ്യ ചിന്തിക്കൂല ഇതന്നെ പൊട്ടി കഴിഞ്ഞൂടാ പുണ്യുൽ മുസ്തഫ പിന്നെ പറ്റ പൊട്ടി വന്നു കഴിഞ്ഞു എല്ലാം ഇതൊക്കെ മുന്നറിയിപ്പല്ലേ എന്താ നമ്മൾ ശ്രദ്ധിക്കഞ്ഞു നൂറ് വട്ടം ആലോചിക്കണ്ടേ നമ്മൾ നശിച്ചതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ് കാരണം ഇത്രയേറെ എവിടെയൊക്കെ ചതി ഉണ്ട് എന്ന് പറയാത്ത ഒരു രംഗം നമ്മുടെ നേതാവിന് ഇല്ല എല്ലാം തന്നിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാം 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 മുഹമ്മദ് മുസ്തഫ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം അവരെ രേഖപ്പെടുത്തുകയാണ് ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് മുന്നിൽ ഒരു ഹരീസിൽ കാണാം രാവിലെ വന്ന് നുഹുർ വരെ പ്രസംഗിച്ചു നുഹുർ മുതൽ അസർ വരെ പ്രസംഗിച്ചു അസർ മുതൽ മകൻ വരെ പ്രസംഗിച്ചു മാ ആ പ്രഭാഷണത്തിൽ നബി ഒഴിവാക്കിയിട്ടില്ല ഇല കയ്യാമിൻ ഒന്നും ഇല കയാമിസിയാമത്ത് നാൾ വരെ നടക്കുന്ന മുഴുവനും കാര്യം അന്ന് ഞങ്ങൾക്ക് പറഞ്ഞു വന്നിട്ടുണ്ട് മനപ്പാടമാക്കി മറന്നു മറന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മനപ്പാടമാക്കിയവരും ഉണ്ട് പറ മറന്നവരും എല്ല ഏതുവരെ നാള് വരെ അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നം ആര് പറഞ്ഞിട്ടുണ്ട് നോക്കിയെടുക്കണം എല്ലാം പറഞ്ഞിട്ടുണ്ട് അന്ത്യനാൾ വരെ അന്ത്യനാൾ വരെ ഹബീബന്മ പറയാത്ത ഒരു കുൻ ഒരു സംഗതിയും ഇല്ല എനിക്ക് ഞാൻ കേട്ട ചിലത് മറക്കും നമ്മൾ ഒരാളെ പറ്റി അറിയും പിന്നെ അയാളെ മറക്കും പിന്നെ അയാളെ ഓർക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഓർമ്മ വരും ഇങ്ങനെ പല അവസ്ഥയും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെ കാലത്തന്നെ അതായത് ഞങ്ങളെ കാലം മുതൽ ഏതുവരെ ക്രിയാമത്തിനാൾ വരെ ഉള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിലത് മറന്നുപോയി പിന്നെ ആ സംഭവം കണ്ണിൽ കാണുമ്പോൾ ഓർമ്മ അല്ലോ അന്ന് റസൂള്ള ആ പറഞ്ഞതിൽ എന്ത്ണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ മറന്നല്ലോ ചില കാര്യങ്ങൾ ഞങ്ങളുടെ റസൂൾ ആയിട്ട് പിന്നെ ക്രിയാമത്തനാൾ വരെ എന്തൊക്കെ സംഭവിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങ് റസൂള്ളായി പിന്നെ ഞാൻ ഞങ്ങളെപ്പോലത്തെ ചില ആളുകൾ ചിലതൊക്കെ മറന്ന് പിന്നെ ഞങ്ങൾ കണ്ണിലിട്ട് കാണു അപ്പോർമ്മ ഒരു എന്ത് നമുക്ക് നല്ല പരിചയമുള്ള ഒരാളെ പിന്നെ അയാളെ നമ്മൾ മറന്നു മറക്കും പിന്നെ അയാളെ കണ്ണിൽ കാണും നാലോ അഞ്ചോ കൊല്ലം കഴിഞ്ഞിട്ട് അയാളോട് കാണുമ്പോഴാ എവിടെയിരുന്നു ഇതന്നെ ഇന്ത്യ ഇന്ത്യ ഒക്കെ അവസ്ഥ നബി പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ചില മറന്നു ആദ്യം പഠിച്ചു ഒരു വ്യക്തിയെ കണ്ടു അറിഞ്ഞു പിന്നെ ആ വ്യക്തിയെ മറന്നുപോയി പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ആ വ്യക്തിയെ കണ്ണിൽ കാണുമ്പോ വീണ്ടും ആ വ്യക്തിയെ ഓർമ്മ വരും അങ്ങനെ ഞാൻ ഓർത്ത എത്രയോ ഘട്ടങ്ങളുണ്ട് ഇതേതുവരെ ഇത് ഇത് ഹൃദയുന്റെ ജീവിതകാലത്ത് ഉണ്ടായ അനുഭവം ഇത് ഏതുവരെയും ഉണ്ട് ഇലാ ഇലാമിസ് ഏതുവരെ ഉണ്ട് നാൾ വരെയുണ്ട്

പിന്നെ ഞങ്ങൾക്ക് വരെ ഉണ്ടാകുന്ന സകല കാര്യവും ആ വയൽ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ നേതാവ് കിട്ടിയില്ലേ ബഷീറോ അത് പഠിച്ചാണ് കരച്ചിരി കരുതി കൂട്ടി വിടുക നമ്മൾ പെടുകയാണോ മരിക്കുന്നെപ്പ മരിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു നീ പിന്നെ എന്തായില്ല ശ്രദ്ധിച്ച് പെട്ടുപോകുമ്പോൾ മനസ്സിലായില്ല ഓർക്കും എന്റെ പാപ്പ എന്റെ കൈമാറ എന്റെ പാപ്പ മരിക്കുന്നതിന്റെ വർഷം എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് വർഷവും എന്റെ തലേ വർഷവും ഞാൻ മരിച്ചാൽ ഇങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും ഈ ഒറ്റപ്പെടും എങ്ങനെ കുടുങ്ങും എങ്ങനെ കൊടുങ്ങും ഇങ്ങനെയോ എങ്ങനെയാവും എനക്ക് ബുദ്ധി കുറവാണ് എങ്ങനെ ഇങ്ങനെ സംഭവിക്കും ശ്രദ്ധിക്കൂല ഇപ്പോൾ എൻ്റെ പാപ്പ രണ്ടായിരത്തി പതിനെട്ടിൽ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ അഞ്ച് കൊല്ലത്തിനുള്ളിൽ ബാപ്പ പറഞ്ഞ കാര്യം എൻ്റെ കണ്ണിന്റെ മുന്നിൽ പുലർന്നിട്ടുണ്ട് അവർക്കത് പറയാൻ കഴിയും അങ്ങനത്തെ ഉച്ച മനുഷ്യന്മാരാണ് എങ്കിൽ ഹബീബ റസോള്ളസുള്ള എന്താ എന്താ പറഞ്ഞു വരെ ക്രിയാമത്ത് നാൾ വരെ എന്തൊക്കെ ഉണ്ടാവും എല്ലാം പറഞ്ഞു നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും പറഞ്ഞു കൂട്ടങ്ങളും പറഞ്ഞു നിങ്ങൾ ഇന്നാലിൻ്റെ നാട്ടിലൊക്കെ എത്തിച്ചേരും ആ നാടൊക്കെ പറഞ്ഞു തരും പിന്നെ എന്തും പറഞ്ഞു നിങ്ങൾക്ക് ഇന്നാലിൻ്റെ നാശങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ തമ്മത്തെ തെറ്റും നിങ്ങൾ അതുണ്ടാവും നിങ്ങൾ മോശം ഉണ്ടാവും നിങ്ങൾ എഴുപത്തി മൂന്ന് പാർട്ടിയോ എഴുപത്തിരണ്ടും ഈ സമുദായത്തിന് കോടാലി വെക്കും ഒരു വിഭാഗത്തിനോ ഒരു വിഭാഗത്തിനോ ഒരു വോട്ട് വോട്ട് പാത്രത്തിന്റെ വില പോലും ഉണ്ടാവില്ല എന്തുവലു എന്ത് വിലയുള്ളു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന നേതാവാര ജിഫ്രി മുത്തു എന്താ കാരണം ഇതിൽ തെളിവല്ലെടുക്കായ പാർട്ടിക്ക് വരില്ലയാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും ആക്രമിക്കപ്പെടുന്ന മുസ്ലിം നേതാവ് ജിഫ്രി മുത്തു കേരബിയുടെ നേതാവിനെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാദിയാനിയുടെ നേതാവിനെ ആക്രമിക്കി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഡിവൈഎഫിനെ നേതാവിനെ ആക്രമിക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ കോൺഗ്രസ് നേതാവിനെ നേടാവിനെ സോഷ്യൽ മീഡിയയിൽ നാട്ടുപറമ്പോളി നിങ്ങൾക്ക് സ്വന്തം അനുയായികൾ ഇല്ല ആ മനുഷ്യനെ പറ്റി പറയാത്ത ചീത്തകൾക്ക് കയ്യും കണക്കും ഇല്ല ഇതേ ചീത്ത എഴുതി വിടുന്നവർ അപ്പുറത്ത് പറയും സീതന്മാരെ തൊടാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട് എല്ലാം എഴുപത്തിമൂന്ന് പാർട്ടിയാകും എഴുപത്തിരണ്ടിനും എഴുപത്തിരണ്ടും സമുദായത്തെ കുത്തും എഴുപത്തിരണ്ടും സമുദായത്തെ നശിപ്പിക്കും എഴുപത്തി മൂന്നാമത്തെ രണ്ടല്ലോ ഇല്ല മില്ലത്തൻ വാഹിഡ അതിനോ ഒരു പഴയ ലോഹത്തിന്റെ ഉണ്ടാവില്ല സ്വന്തനിയായില്ല സ്വന്താളില്ല സ്വന്തമാൾ ഇല്ല ഇതേ ആളുകൾ വേദന എന്തുപറയും മഹത്തായ്മ എന്തുർത്താന ഈ പ്രഭാഷകരെല്ലാം സമസ്തയുടെ പ്രഭാഷകർ സമസ്തയുടെ പേരിലാണോ ജീവിക്കുന്നത് ഈ പ്രഭാഷകന് സ്റ്റേജിൽ എന്താ പറയുന്നത് മത്തായ സമസ്ത കേരള എന്നിട്ട് എന്റെ പ്രസിഡന്റോ എന്നാ പ്രസിഡന്റിനെ ഒഴിവാക്ക് പറ്റൂലെങ്കിൽ പ്രസിഡന്റിനെ ഇരുത്ത എന്നിട്ടോ ആ ഒരു സയ്യത് സാധാരണ എന്തിനോ കുരുത്തക്കേട് വാങ്ങണത് വിശ്വാസം ഇല്ലാത്തവൻ കുരുത്തക്കെടുപ്പ് വിശ്വാസാത്തരണ്ട് എന്ന് പറയുന്നവൻ എങ്കിലും കുരുത്തക്കെടുമ്പോൾ എന്താ കാരണം ഒരു പഴയ ലോഹപാത്രത്തിന്റെ വില പോലും എഴുപത്തിമൂന്നാമത്തെ സംഘത്തിന് ഉണ്ടാവില്ല ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെന്താ വിഷയം സുബൈ നിസ്കരിച്ചു മിമ്പറിൽ കയറി പിന്നെ ലുഹറിൻ്റെ നേരമായി താഴെ ഇറങ്ങി ലുഹുർ നിസ്കരിച്ചു പിന്നെ മിമ്പറിൽ കയറി പിന്നെ പറഞ്ഞു പിന്നെ അസറായി അസറിന് താഴെ ഇറങ്ങി അസർ നിസ്കരിച്ചു ബുഖാരി മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീത്തിൽ കാണാം ഇമാം മുസ്ലിം തങ്ങൾ ഈ ഹദീത്തിന്റെ അബൂ സൈദ് സൈദ് റബി അള്ള കണിപ്പ് അവസാനം വായിക്കണ് പിന്നെ അസർ കഴിഞ്ഞു പിന്നെ മിമ്പറിൽ കയറി എന്നിട്ടോ ഉണ്ടായതും ഉണ്ടാകാൻ പോകുന്നതും മുഴുവനും ഞങ്ങൾക്ക് പറഞ്ഞു അന്ത്യനാൾ മുസ്ലിമിന്റെ അലീസരെ അന്ത്യനാൾ വരെ പറഞ്ഞു

ടിച്ച് അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്നത് കൊണ്ട് ഒരപകടം ഉണ്ടാകുമോ ഇല്ലേ എങ്കിൽ അത് പറയാതെ നബി ഞങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല പക്ഷി പറഞ്ഞു പോകുന്നോണ്ട് നിങ്ങക്ക് ഗുണമുണ്ടോ അതൊരു അതൊരു പക്ഷിശാസ്ത്രം നല്ല ഈ നടത്തും അതായത് വരെ ഒരു പക്ഷി അങ്ങോട്ട് പറഞ്ഞു പോയാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണമുണ്ടാവുമോ ദോഷം ഉണ്ടാവു അത്ര വരെ ഞങ്ങളെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാത്തൊരു സംഭവം ഇല്ല എല്ലാം പറഞ്ഞു കുട്ടികളെ എങ്ങനെയാണോ പോറ്റിയത് അങ്ങനെയാണ് നിങ്ങളെ പോറ്റിയത് ബിബായ് മുഹമ്മദ് ഒരു ക്ലാസ് കൊണ്ട് നോക്കാം ചിലപ്പോ ഒരു ക്ലാസ് കൊണ്ട് വേണ്ടി ഞങ്ങളോട് പറഞ്ഞില്ലേ ഒരു കൊല്ലം വിശദീകരിക്കാൻ പറഞ്ഞാലും ല്ല നാളെ പറയും നാളത്തെ അല്ല മറ്റത്തെ പറ അതിൻ്റെ അത്രയും വെച്ചിട്ടുണ്ട് അത്രയും മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങനെ നേരെ അവനെ കിട്ടുക യൂറോപ്യന്മാർക്ക് യൂറോപ്പിൽ നിന്ന് ഏഷ്യക്കാരെ കക്കാൻ വേണ്ടി വന്നവരാണ് സത്യത്തിൽ ആര് യേശക്കാരെ കക്കാനും കൊല്ലാനും വേണ്ടി മാത്രം ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രവേശിച്ചവരാണ് ആര് സാക്ഷാൽ ആര് സിയോണിസ്റ്റുകൾ ഇന്റലിജന്റാണ് എന്തുകൊണ്ട് അവരോടും അവരെ പ്രത്യയശാസ്ത്രത്തോടും കൂറാണ് അവരിത്രയേ ഉള്ളൂ ഒരു രാജ്യം പക്ഷെ ആ രാജ്യം ജയിച്ചടക്കിയേഷ്യ ഇപ്പോൾ ലോകത്തെയും ഞാൻ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് മാസം മുമ്പ് ആലപ്പുഴയിൽ നടന്ന ഒരു സംഘത്തിൽ അത് പറഞ്ഞിരുന്നു ഇപ്പൊ മുസ്ലിം അത് കത്തിക്ക എന്ത് ഇതാ കേരളത്തിൽ ജൂതചാരൻ എത്തിക്കഴിഞ്ഞു ജൂതചാരൻ കേരളത്തിൽ അങ്ങനെയുണ്ട് ഇവരെവിടുന്ന് നന്നാകാനാണ് ഞാൻ വെല്ലുവിളിക്കുന്നു മലയാളത്തിലെ ജനങ്ങളെ ആ പ്രഭാഷണം നിങ്ങൾ മുഴുവനും കേൾക്കാൻ തയ്യാറുണ്ടോ എന്നിട്ട് ഒരു ജോറിയുടെ മുന്നിൽ ഏൽപ്പിക്കുക വഹാബി മഹാഭിനേതാക്കന്മാർ വിലയിരുത്തുക ഈ പ്രഭാഷണത്തെ കേരള നെതുവത്വ മുജാഹിദീൻ്റെ സംസ്ഥാന കമ്മിറ്റി ഈ പ്രഭാഷണം വിലയിരുത്തുക ഞാൻ വെല്ലുവിളിക്കെ ആ പ്രഭാഷണം മുഴുവൻ കേൾക്കുക എന്നിട്ട് കേരള നെതുവത്വൽ മുജാഹിദീൻ്റെ സംസ്ഥാന കമ്മിറ്റി ഈ പ്രഭാഷണത്തെ വിലയിരുത്താം നിങ്ങൾ തയ്യാറുണ്ടടോ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കണം നിങ്ങൾക്ക് പരലോകം നിങ്ങൾക്കെന്ത് മനുഷ്യർ ഒരു കാര്യത്തിന് പ്രകടിയ എഴുപതോളം ഖത്തീപന്മാർ ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു മയാലികൾ ഖത്തീപന്മാർ ക്യാൻസർ അധികരിക്കുന്നുണ്ട് ആ ഏരിയയിൽ അതുകൊണ്ട് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കാര്യത്തിൽ ഒരു പ്രഭാഷണം നടത്തി തരണം എന്ന് പറഞ്ഞു ഭക്ഷണ വിഷയത്തിൽ നമ്മുടെ ഒരുപാട് പ്രസംഗങ്ങൾ അവർ കേട്ടവരായതുകൊണ്ടാണ് എന്നോട് വന്ന് പറഞ്ഞത് അതിൽ ആയത്വം അധികം കൂടി കൂട്ടിക്കൊടുക്കാനും അതൊരു ഡോക്ടറോട് പറഞ്ഞാൽ ആയത്വധികം കൂട്ട ആ വിഷയം കിട്ടും ഇവർക്ക് മെഹ്റാബിൽ വെള്ളിയാഴ്ച പ്രസംഗിക്കണം അപ്പോൾ അതിന് കൂടി ഹരിച്ചൂടി കൂട്ടിക്കൊടുക്കുകയും അതായത് ഓരോ വിഷയത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട ഹബിബ റസൂൾ പറഞ്ഞത് അതിലേക്ക് സൂചനയുള്ള നാം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ കുറാൻ സൂചിപ്പിച്ചത് ഇതൊക്കെ പറയണം അപ്പോൾ ഞാൻ അവർക്കൊരു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഒരു രാവിലെ ആ എഴുപതോളം മഹലുകളെ കത്തിവുമാര് നിലമ്പൂര് ഒരു ഏരിയയിൽ കൂടി അവരോട് ഞാൻ പറഞ്ഞു ചെയ്യാൻ പാടില്ലാത്ത കഴിക്കാൻ പാടില്ലാത്ത വിഷയങ്ങൾ ഭക്ഷണങ്ങളിൽ തന്നെ ക്രമങ്ങൾ തെറ്റിയ വിഷയങ്ങൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞതാണ് ഒരിക്കലും നിങ്ങൾ ജ്യൂസ് ഉപയോഗിക്കാൻ പാടില്ല ജ്യൂസ് ആരോഗ്യത്തിന് ഹാനികരമാണ് പഴം പഴമായി കഴിക്കണം റെഡി ടു ഈറ്റ് ആണ് എന്ത് പഴം ഇനി ഒന്നും ചെയ്യണ്ട റെഡി ടു ഈറ്റ് കത്തിവരുപയോഗിക്കരുത് ഏറ്റവും ആരോഗ്യദായകം കത്തി ഉപയോഗിക്കാതെ പഴം കഴിക്കല പഴം കഴുക ഈറ്റ് അങ്ങനത്തെ ഒരു സാധനം ലോകത്ത് പറഞ്ഞില്ല റെഡി ടു ഈറ്റ് തിന്നാൻ വേണ്ടി റെഡിയാക്കിയ സാധനമാണ് പറഞ്ഞു എന്ത് ഇത് പണ്ട് ലോകത്തില്ല ജൂതന്മാർ യൂറോപ്പിൽ വികസിപ്പിച്ച സാധനമാണിത് മനസ്സിലായില്ല ജൂത കമ്പനികളാണ് ആദ്യമായി ജ്യൂസ് മെഷീൻ കൊണ്ടുവന്നത് പറയുമ്പോൾ സ്വാഭാവികമായി പറയല്ലോ ഇന്നലെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു പലസ്തീൻ എന്നൊരു വാക്ക് മുസ്ലിങ്ങൾക്കിടയിൽ ഇല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഈ പ്രഭാ ഈ ഒരു പദം വരുന്നത് അത് ഗ്രീക്കുകാർ കൊണ്ടുവന്നതാണ് പലസ്തൈൻ പലസ്തൈൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പലസ്തീൻ എന്ന വാക്കുണ്ടായത് എന്താണ് പലസ്തൈൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ ശത്രുക്കളുടെ നാട് കരുതി കുട്ടി ഗ്രീക്കുകാരുടെ പേരാണത് ഹരീസിലോ ഖുർആാനിലോ ഫലസ്തീൻ എന്നൊരു പേര് ഇല്ല അന്ന് മുതൽ ഞമ്മളെ ചതിച്ചിപ്പവിടെ കെട്ടിയാലോ പണി എന്താ എടോ ഞാൻ നിങ്ങളോട് ചോദിക്കാണ് ആ പ്രഭാഷണം മുഴുവനും കേൾക്ക ആര് കേൾക്ക കേരള ദൈവത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിക്കുന്ന ഒരു ജൂറി കേൾക്കണം എന്നിട്ട് ഈ പ്രഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റഹ്മത്തുള്ള ഖാസ്മി ജൂതനാണ് ചാരനാണെന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് അദ്ദേഹം കേരളം വിട്ടു പോകേണ്ടതാണ് എന്ന് തീരുമാനമെടുത്താൽ ഞാൻ കേരളം വിട്ടു പോകുന്നതാണ് ഇനി എന്താ വേണം ഇനി അതൊരു പ്രഭാഷണ സ്റ്റേജും അല്ല അതും വേണം പറയാം ഞാൻ എൻ്റെ ചില ശിഷ്യന്മാരെയും കുട്ടി ആലപ്പുഴയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അവർക്കൊരു പഠനം ഒരു പഠനയാത്ര പഠിക്കുകയും ചെയ്യുക പറയുകയും ചെയ്യുക അതിനിടയിൽ എൻ്റെ ചില കുട്ടികൾ എൻ്റെ അടുത്ത് പഠിക്കുന്ന ചില കുട്ടികളെയും കൂടി ആലപ്പുഴയിലേക്ക് പോയി കഴിഞ്ഞ ഒരു എന്താ പറയുക ക്രിസ്മസ് വെക്കേഷൻ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ അപ്പോൾ അവിടെ ആലപ്പുഴക്കാരെ അതിനെ വലിയ സൗകര്യം ചെയ്തു എൻ്റെ ബഹുമാനപ്പെട്ട സ്വന്തം അനുജനെപ്പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട ഷംസു ആലപ്പുഴ ഗൾഫിലുള്ള അനൂപ് എന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അതിമനോഹരവും സൗകര്യവുമുള്ള ഒരു ലോഡ്ജ് വിട്ടു വന്നു അത് ബഹുമാനപ്പെട്ട അനൂപ് ക അവരൊക്കെ വളരെ നമ്മളെ സഹായിക്കുന്ന ആളുകളാണ് എല്ലാ കുട്ടികൾക്കും ആ സൗകര്യമൊക്കെ കുറുകാൻ പഠിക്കുന്ന കുട്ടികളല്ലേ അപ്പോൾ അവർക്കൊരു പഠനയാത്ര അപ്പൊ ആ ഘട്ടത്തിൽ അവരെന്നെ ഒരു ചെറിയ സദസ്സാണത് ആ സദസ്സിൽ എന്തെങ്കിലും ഒരു അവർക്ക് നമുക്കൊരു വിരുന്ന് തരണം വെറുതെ ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ നിങ്ങൾ എന്തെങ്കിലും ഒരു നന്മ പറഞ്ഞു തരും എന്ന് പറഞ്ഞതാണ് ഒരു മുൻവിധിയും ഇല്ലാതെ ആ ഭക്ഷണം കഴിക്കലിനു മുമ്പ് അങ്ങനെ തന്നെയല്ലേ നോന്മാനെ ഭക്ഷണം കഴിക്കലിനു മുമ്പ് ഒരു ഒരു എന്ത് ചെയ്യുക എന്തെങ്കിലും നസിഹത്ത് പറയും എന്ന് ഒരു മൈക്ക് സ്റ്റാൻഡ് പോലും ഇല്ല ആ ഹോട്ടൽ മുറിയിലുള്ള ഒരു മൈക്കാണ് പറഞ്ഞു പോയതാ ഈ പ്രഭാഷണം ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറയുന്നത് ഞാൻ ജൂതചാരൻ കേരളത്തിൽ തീരുമാനമെടുക്കുന്നത് ജൂതചാരൻ എന്ന് വിളിച്ചോ ഡേറ്റ് നിശ്ചയിക്കി എന്നിന്നെ കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദീൻ സംസ്ഥാന കമ്മിറ്റി ആ പ്രഭാഷണം മുഴുവനും കേട്ട് വിലയിരുത്തട്ടെ റാമത്തുള്ള കാസിമി ജൂതചാരനാണോ അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നാൻ്റെ കോടതിയിൽ എന്തു പറയും നിങ്ങൾ എന്താ പറയുക അള്ളാഹുവിന്റെ കോടതി നിങ്ങൾ എന്ത് പറയും വാബികൾ പണ്ട് പറഞ്ഞതും കളവാണ് ഇന്ന് പറഞ്ഞതും കളവാണ് നാളെ പറഞ്ഞതും കളവാണ് കളവല്ലാതെ വഹാബി ഒരക്ഷരം പറയേയില്ല ഒരു പ്രഭാഷണത്തിൽ നിന്ന് ഇത്ര വെട്ടിയിട്ട് ജനങ്ങളെ അവർ ഈ പ്രഭാഷകൻ ജീവിച്ചിരിക്കവേ അത് ഈ പലസ്തീൻ പ്രശ്നത്തെ പ്രസംഗിച്ചല്ല പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ സമുദായത്തിൽ നേതാക്കളും അനുയായികളുമായ നമുക്ക് നമ്മുടെ സമുദായ ശരീരത്തോടും നമ്മുടെ പ്രമാണങ്ങളോടും ഉള്ള ആത്മാർത്ഥതയില്ല ഉണ്ടാവേണ്ട ആത്മാർത്ഥത നഷ്ടപ്പെട്ടു പോയ ആധുനിക ദുരന്തങ്ങളെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞവരാണത് ഈ പ്രഭാഷകൻ ജീവിച്ചിരിക്കവേ അത് സംഘടിപ്പിച്ചോ ജീവിച്ചിരിപ്പിക്കവേ അത് കേട്ട ഇരുപത്തൊന്നായിരം ജനങ്ങൾ കേരളത്തിൽ ജീവിച്ചിരിക്കവേ എന്നിട്ടാണ് എന്തിനാ അതിൻ്റെ ചെറിയ കെട്ടിട കെട്ടിയതു ചെയ്തു ഇത് അജൂത ചാന കേരളത്തിൽ ഇവരല്ലാന്റെ കലാമിൽ എന്തൊക്കെ ചതി നടക്കും ഹബീബ് അറസ് ഉള്ള ഹരീതിൽ എന്തൊക്കെ ചതി നടത്തും നിങ്ങൾ ഒന്നാൻ്റെ കോടതിയിൽ എന്തു പറയും നിങ്ങൾ എന്താ അള്ളാൻ്റെ കോടതി പറയാം ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار يا عزيز يا غفار يا عزيز يا, يا, يا غفار اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءنا أعداءك ومكرك اعداء الدين واعل كلمتك الى يوم الدين اللهم شتت شملهم وفرق جمعهم اللهم انصر اخواننا بفلسطين اللهم اللهم انصر اخواننا اللهم انصر اخواننا المستضعفين في غزة يا ذا الجلال والإكرام اللهم كن معنا وكن معهم وكن لنا ولهم ناصرا ومعينا ربنا توفنا مسلمين وألحقنا بالصالحين آمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد والآل والصحابة سلم وصلي على جميع الأنبياء المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله